ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവാത്ത രീതിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൗതം അദാനി. അമേരിക്ക ആസ്ഥാനമാക്കിയിട്ടുള്ള ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ആരോപണം പുറത്തുവന്ന് 6 ദിവസം കഴിയവേ ഗൗതം അദാനി നിലം തൊടാതെ പറക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വീഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഗൗതം അദാനിയെ നടുക്കുന്ന ഒരു വാർത്ത ഇതാ ഈ 6ാം ദിവസം പുറത്തുവന്നിരിക്കുന്നു. ഗൗതം അദാനിയുടെ മൊത്തം നഷ്ടം ഇപ്പോൾ 8 ലക്ഷം കോടി രൂപയായിരിക്കുന്നു. അതായത് 6 ദിവസം കൊണ്ട് ഗൗതം അദാനിയുടെ കയ്യിൽ നിന്നും പോയത് 8 ലക്ഷം കോടി രൂപ. വളരെ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഗൗതം അദാനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീഴ്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. അതായത് കേന്ദ്ര സർക്കാർ അടക്കം മുൻകൈ എടുത്ത് അദാനിയെ താങ്ങി നിർത്തുവാൻ SBI കൊണ്ടും LIC കൊണ്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും അതൊന്നും അദാനിക്ക് ഗുണകരമായില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ആരോപണം പുറത്തു വരുന്നതിന് മുമ്പ് 19 ലക്ഷം കോടി രൂപയായിരുന്നു അദാനിയുടെ ഓഹരി മൂല്യമെങ്കിൽ, വിപണി മൂല്യമെങ്കിൽ, ഇപ്പോൾ അത് 10 ലക്ഷം കോടി രൂപയായി മാറിയിരിക്കുന്നു. ഏകദേശം 43% അദാനിക്ക് നേരിട്ട തകർച്ച. ആ തകർച്ചയിൽ നിന്ന് ഇതുവരെ അദാനിക്ക് കരകയറാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് ഓരോ ദിവസം കൂടുന്തോറും ആ തകർച്ചയുടെ വ്യാപ്തി കൂടിക്കൊണ്ടുവരികയാണ്. ഇതിൽ നിന്നും അദാനിക്ക് ഒരു കരകയറ്റം ഇല്ല എന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. കാരണം അദാനിയുടെ കമ്പനിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അദാനി ഓഹരി മൂല്യം പെരുപ്പിച്ചു കാണിച്ചു എന്നതാണ് അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണം. അതിന്റെ തെളിവുകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് അദാനിയെ വളരെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം ഒന്നടങ്കം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോഴും ലോക സമ്പന്നരുടെ പട്ടികയിൽ ആദ്യ 20 സ്ഥാനങ്ങളിൽ അദാനി ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന അദാനിയാണ് ഇപ്പോൾ 15-നും 20-നും ഇടയിലുള്ള സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും 5-6 സ്ഥാനങ്ങൾ അദ്ദേഹം പിന്നോട്ടടിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ 1 മാസം കഴിയുമ്പോഴത്തേക്കും അദാനിയുടെ അവസ്ഥ വളരെ ദയനീയമാകുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 8 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു നഷ്ടമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി പദ്ധതികൾ അദാനിയെ താങ്ങി നിർത്തുവാൻ വേണ്ടി, അതായത് അബുദാബി ആസ്ഥാനമായിട്ടുള്ള കമ്പനികളൊക്കെ 2,000 കോടി 3,000 കോടി രൂപയൊക്കെ നിക്ഷേപിച്ച വാർത്ത നാം കണ്ടിരുന്നു. LIC കൊണ്ട് നിക്ഷേപിച്ച വാർത്ത നാം കണ്ടിരുന്നു. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കമ്പനിയിലേക്ക് പൊതുമേഖലാ സ്ഥാപനമായ LIC അടക്കം നിക്ഷേപം നടത്തിയതിനെതിരെ പാർലമെന്റ് അടക്കം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അദാനി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അദാനിയെ താങ്ങി നിർത്തുവാൻ സുഹൃത്തുക്കളായ, അദാനിയുടെ ഉറ്റ സുഹൃത്തുക്കളായ കേന്ദ്രം ഭരിക്കുന്ന അതിന്റെ നേതാക്കന്മാർ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം സഹായിച്ചിട്ടും അദാനിക്ക് അത് ഗുണകരമായില്ല എന്നത് തന്നെയാണ് ഈ 8 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സൂചിപ്പിക്കുന്നത്.